ഒരു കാര്യം കൂടി കെ സുരേന്ദ്രനും താങ്കളും സമപ്രായക്കാരാണോ? താങ്കൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു, കെ സുരേന്ദ്രനും കോഴിക്കോട് ഉള്ളേരിയിൽ നിന്നുള്ള ആളാണ്. നിങ്ങൾ സമപ്രായക്കാരാണോ സുഹൃത്തുക്കളാണോ? തീർച്ചയായിട്ടും സമപ്രായക്കാരും നല്ല സുഹൃത്തുക്കളും ഒരുമിച്ച് ദീർഘകാലം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ കാലഘട്ടം മുതലേ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അതിനുശേഷം ദീർഘകാലം യുവമോർച്ചയിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞാൻ സംസ്ഥാന അധ്യക്ഷനായ സമയത്ത് എൻ്റെ കൂടെ ജനറൽ സെക്രട്ടറി ആയിട്ട് നല്ല ടീമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാനും സുരേന്ദ്രനും. അതുകൊണ്ട് ഞങ്ങൾ സഹപ്രവർത്തകന്മാർ എന്നതിനേക്കാൾ ഉപരി ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ളതാണ്. കുടുംബങ്ങളും പരസ്പരം നല്ല സൗഹൃദത്തിലുള്ളതാണ്. ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ ഗോസിപ്പുകൾക്ക് മാത്രമാണ്. അതിനൊന്നും യാതൊരു വസ്തുതയുമില്ല, അടിസ്ഥാനവുമില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ആ കാര്യം മുൻനിർത്തിയാണ് ഞാൻ ചോദിച്ചത്. കെ സുരേന്ദ്രനെ എപ്പോഴും ഒരു വില്ലൻ കഥാപാത്രമാക്കി ചിത്രീകരിക്കുകയും പാവം എം ഡി രമേശിനെ ചുമതലകളിലേക്ക് കൊണ്ടുവരാതെ ദ്രോഹിക്കുന്ന ഒരു വില്ലൻ കഥാപാത്രമായി പലപ്പോഴും ചിത്രീകരിച്ച് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, താങ്കളോട് അങ്ങനെയുള്ള ഒരു പ്രവർത്തനം നടത്തുന്നയാളാണോ കെ സുരേന്ദ്രനെന്ന്? ഏതെങ്കിലും സന്ദർഭത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? താങ്കൾ പറഞ്ഞത് മാത്രമല്ല, ബി ജെ പിക്കകത്ത് അങ്ങനെ ഒരു 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 തരത്തിലുള്ള പരാതി പോലും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. സുരേന്ദ്ര സംസ്ഥാന പ്രസിഡന്റായ സമയത്ത് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഞങ്ങളൊരു നല്ല ടീമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. ഏതെങ്കിലും തരത്തിൽ എന്നെ അകറ്റി നിർത്താനോ എന്നെ മാറ്റി നിർത്താനോ എന്നെ സൈലൈൻ ചെയ്യാനോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനതൊക്കെ വെറും ധാരണകൾ മാത്രമാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് സംസ്ഥാന അധ്യക്ഷൻ്റെ കൂടെ 100% ഒരു ടീമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അത് ബി ജെ പിക്ക് അകത്തുള്ള എല്ലാവർക്കും അറിയാം. ബാക്കി പറയുന്ന കാര്യങ്ങൾക്കൊന്നും അത് ഈ പൊതുവേ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അങ്ങനെ ചില വാർത്തകളൊക്കെ വരാറുണ്ട്. പിന്നെ അത്തരം വാർത്തകൾ വരുമ്പോൾ നമ്മളതിനോട് റിയാക്ട് ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. വാർത്തകൾ വരാൻ കൊടുക്കാൻ താല്പര്യമുള്ളവർ കൊടുക്കട്ടെ, ഞാനേതായാലും വാർത്തകൾക്ക് പിന്നാലെ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ബി ജെ പിക്കകത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരുമിച്ചല്ല, ഒരു വ്യക്തി ഒറ്റക്കല്ല. ഞങ്ങളൊരു കൂട്ടായിട്ടുള്ള തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ്. ആ തീരുമാനങ്ങൾ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തീരുമാനം പുറം ലോകത്തെ അറിയിച്ച വ്യക്തികൾക്ക് സംസ്ഥാന പ്രസിഡന്റിനെ വിമർശനം ഉണ്ടാകും. അതിൻ്റെ അർത്ഥം സംസ്ഥാന പ്രസിഡന്റ് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു എന്നല്ല. ബി ജെ പിക്കകത്ത് കൂട്ടായിട്ടാണ് തീരുമാനമെടുക്കുന്നത്. ഞങ്ങളുടെ ടീം വർക്കിൻ്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് നേട്ടമുണ്ടായാൽ ഞങ്ങൾ ആ നേട്ടം എല്ലാവരുടെയും നേട്ടമായി കാണും. ഞങ്ങൾക്ക് കോട്ടമുണ്ടായാൽ അതെല്ലാവരുടെയും കോട്ടമാണ്. ബി ജെ പിക്ക് ഒരു പരാജയമുണ്ടായാൽ ആ പരാജയത്തിന് സംസ്ഥാന പ്രസിഡന്റ് മാത്രമാണ് ഉത്തരവാദിയെന്ന് ഒരു ഘട്ടത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ചും ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല, ഞാനങ്ങനെ പറയാറുമില്ല. പരാജയമുണ്ടെങ്കിൽ ഒരു ടീം വർക്കിൻ്റെ പരാജയമാണ്, വിജയമുണ്ടെങ്കിൽ ഒരു ടീം വർക്കിൻ്റെ പരാജയമാണ്. ആ ടീമിൻ്റെ ക്യാപ്റ്റൻ മാത്രമാണ് സംസ്ഥാന പ്രസിഡന്റ്. അതുകൊണ്ട് എല്ലാറ്റിനും ഉത്തരവാദി കെ സുരേന്ദ്രനാണ് എന്ന് ഒരു തരത്തിലും അങ്ങനെ എനിക്കൊരു ബോധ്യമില്ല. ഞാൻ അവിടെ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുമില്ല. ഓക്കെ, അതിനൊരു ക്ലാരിറ്റി താങ്കൾ വരുത്തിയത് വളരെ നന്നായി. കാരണം എപ്പോഴും ബി ജെ പിക്ക് അകത്ത് ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ട് എന്നതാണ് വാർത്താ തലക്കെട്ടുകൾ ആകുന്നത്. അതിനോട് പ്രതികരിക്കാതെ പോകുമ്പോൾ ന്യായമായും അത് ശരിയാണ് എന്ന് പൊതുജനം വിശ്വസിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയതിന് വളരെയധികം നന്ദി.